ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ, നമ്മൾ പുതിയ കുറച്ച് പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടുന്ന രീതി എങ്ങനെയെന്നാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ റോസുകളൊക്കെ നമ്മൾ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സുകൾ 3 റോസയാണ്, 3 നമ്മുടെ ബോഗൻവില്ല ചെടികളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം റോസാ ചെടി നോക്കാം. അപ്പോൾ 1 റോസ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, നമ്മൾ ചെടികൾ വാങ്ങുമ്പോൾ എപ്പോഴും നോക്കിയിട്ട് തന്നെ വാങ്ങണമെന്ന്. ഇപ്പോൾ 30 ഒരു ചെടി വാങ്ങുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ചെടികൾ നോക്കിയിട്ട് നമ്മൾ വാങ്ങണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 30 ചെടികളാണ് കേട്ടോ. കാരണം അത്യാവശ്യം വലിപ്പമുള്ള ബ്രാഞ്ചസൊക്കെ ഉള്ള ചെടികൾ തന്നെയാണ്. ഇതൊക്കെ കണ്ടില്ല, ഈ ഒരു വൈറ്റ് റോസ്, നമ്മുടെ സമ്മർ സ്നോ എന്ന് പറയുന്ന റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ 30 നമുക്ക് എന്തായാലും മുതലാകും. കാരണം വലിയൊരു പ്ലാന്റ് തന്നെയാണ്, ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ ചട്ടിയിലൊക്കെ ആക്കി വെച്ച് ഇത്ര പോകുന്നൊരു തൈന് കൊടുക്കണം 80. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് മുതലാവും 30. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു റോസാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു ബട്ടൺ റോസാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ബെഡ് ചെയ്ത പ്ലാന്റുകളല്ല, കമ്പ് നട്ടുവെച്ച പ്ലാന്റുകളാണ് കേട്ടോ. കണ്ടില്ലേ, അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് റോസ് തന്നെ കമ്പ് നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇങ്ങനത്തെ റോസുകളൊക്കെ നമുക്ക് നട്ട് പരിപാലിക്കാൻ പറ്റും. ഇത് പിന്നെ ബെഡ് റോസ് തന്നെയാണ് കേട്ടോ. എന്നില്ലെങ്കിലും ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റി ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു 3 ടൈപ്പ് ബോഗൻവില്ല ചെടികൾ. അപ്പോൾ ഇത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ളത് കണ്ടില്ലേ, ഇങ്ങനെ കുറേ പെറ്റൽസ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പെറ്റൽസ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഇതുപോലത്തെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളർ നോക്കി വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ തന്നെ കളർ വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിയൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് പോട്ട് ചെയ്യണ രീതി എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെടി നടാനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മണ്ണെടുത്തിട്ടുണ്ട്. ഈ ഒരു മണ്ണിലോട്ട് നമുക്ക് കുറച്ച് മണൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് എൻ്റെ ചെടികളൊക്കെ ഒരു 6 ചെടികളുണ്ട്, അപ്പോൾ അതൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ മണൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞു പോട്ടിന് 1 ആട്ടനാഷ്ടം, പിന്നെ ഇതിനൊരു പോട്ട് കമ്പോസ്റ്റ് കേട്ടോ. അത് നമ്മുടെ കരിയിലി, അതുപോലെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ എടുക്കാണ്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. അപ്പോൾ ഇതും ഞാൻ ഈ ഒരു പോട്ടിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല വേനൽക്കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കാറൊക്കെ കളഞ്ഞ് കേകി എടുത്ത് വെച്ചതാണ് കേട്ടോ. നമ്മുടെ തേങ്ങ പൊളിക്കണ ആ തുപ്പ് പിച്ചിക്കാണ്ട് പതിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലുപൊടി നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കവറ് പൊട്ടിച്ചതായി ബാക്കിയുള്ളതായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
ഞാനിതുപോലത്തെ ഒരു പൊട്ടിലാണ് നമ്മുടെ ചെടി നടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം റോസയാണ് കേട്ടോ നടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് കല്ലിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ചകിരി തുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് നമ്മൾ കുറച്ച് കരിയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കരിയിലിട്ട് കൊടുക്കുന്നത് നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് വേരോട്ടം കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിതുപോലെ ചെടികൾ നട്ടിട്ട് എൻ്റെ ചെടികളൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കരിയിലൊക്കെ ഏതായാലും തൊടുവിൽ വേസ്റ്റ് ആയി കിടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് കരിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അടിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നമ്മുടെ പൊട്ടി മിക്സ് നിറച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെടി ഇതിലോട്ട് വെച്ചിട്ട് ബാക്കി പൊട്ടി മിക്സും കൂടെ നിറച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു റോസയാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കവറിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിക്കാണ്ട് ഇങ്ങനെ കൊട്ടിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളെ റോസ് നമ്മുടെ കൈകളിലേക്ക് പോകുന്നു കിട്ടും. അപ്പോൾ നമ്മൾ റോസൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഇതിൻ്റെ മണ്ണൊക്കെ കണ്ടോ നല്ലോണം അങ്ങനെ ഉറച്ചിരിക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് ഇതിൻ്റെ മണ്ണുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെ പോട്ടിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വേരൊന്നും അങ്ങനെ കേട് പറ്റരുത്. ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മുടെ ഈ ഒരു മണ്ണിങ്ങനെ ചാടിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയത്തെ വേര് ഇതൊക്കെ മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചെടി നമ്മുടെ പോട്ടിലോട്ട് അങ്ങോട്ട് ഇറക്കി വെക്കുക. ബാക്കിയില്ല പൊട്ടി മിക്സ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമ്മൾ നടാൻ വേണ്ടിയിട്ട്. ആ മണ്ണോട് കൂടി നമ്മുടെ റോസ് ഒരിക്കലും നമ്മൾ നട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ വേരോട്ടം കിട്ടില്ല, നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ റോസൊക്കെ നമ്മൾ നട്ടു. അപ്പോൾ നമ്മുടെ റോസുകളൊക്കെ നമ്മൾ അതേ രീതിയിൽ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടലാസ് ചെടികൾ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ അത് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. നമ്മൾ കടലാസ് ചെടികൾ ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗിലാണ് കേട്ടോ ഇപ്പം നടുന്നത്. കാരണം വലിയ പോട്ടുകൾ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ നടുന്നത്. നമ്മുടെ റോസക്ക് ഇട്ടതുപോലെ തന്നെ നമ്മൾ കരിയിൽ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഈ പോട്ടി മിക്സ് നിറക്കാം. ഇനി നമുക്ക് ചെടി ഇതിലോട്ട് ഇറക്കി വെച്ചു. അപ്പം നമ്മളാദ്യം ഈ ഒരു ബോഗൻവില്ലയാണ് നടുന്നത്. അപ്പം ഇതും നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. വെള്ളം നനച്ചു കൊടുക്കണം ആദ്യം, എങ്കിലുള്ളൂ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിമൂവ് ആവുക. അപ്പം നമ്മൾ ഇത് റോസക്ക് ചെയ്തതുപോലെ ഇതിനങ്ങനെ മൊത്തമായിട്ടില്ല മണ്ണൊന്നും അങ്ങനെ കളയേണ്ട. ജസ്റ്റ് ഇതിൻ്റെ അടിവശം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ആ വേരുകൾ ഇങ്ങനെ അങ്ങോട്ട് പുറത്തോട്ട് ഇങ്ങനെ തൂങ്ങുന്ന രീതിയിലൊന്ന് അടിയിത്ത് മാത്രം തട്ടിക്കൊടുക്കുക. എല്ലാ മണ്ണും നമ്മൾ ഇതിൻ്റെ ഇത് കളയണമെന്നില്ല കേട്ടോ. അങ്ങനെ കളഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ അടിവശം നമ്മളൊന്ന് തട്ടിക്കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നേരെ നമ്മൾ പോട്ടിലോട്ട് ഇറക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പൊട്ടി മിക്സ് ഇതിലോട്ട്
നിറച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബോഗൻ വില്ല നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റ് ചെടികളും നട്ടുകൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ചെടികളും ഇതുപോലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ നട്ട് നോക്കുക. ഇനി ഞാൻ കരിയിലൊക്കെ ഇട്ട് ഇതിന് മുന്നേ റോസൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിതിന് മുന്നേ ഒരു ഡാലിയും അതുപോലെ നമ്മുടെ വള്ളി റോസൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇതൊക്കെ കേട്ടോ. നിറയെ തളിർപ്പുകളും ഇതൊക്കെ വന്ന് മൊട്ട് ഇടാനായിട്ടുണ്ട്. മൊട്ടുകൾ വിരൽ തുടങ്ങാനാവുന്നുള്ളൂ കേട്ടോ. ഞാൻ വെയിലത്ത് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അത് നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം തണലത്ത് വെക്കണം. അപ്പോൾ അതേ നല്ലോണം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു മണ്ണിനോട് യോജിച്ച് നിറയെ ബ്രാഞ്ചസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഡാലിയ ചെടിയാണ് കേട്ടോ ഇത്. ഇതേ മൊട്ടുകളൊക്കെ വിരൽ തുടങ്ങി കണ്ടോ, എല്ലാ ബ്രാഞ്ചസിലും മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റോസുകളാണ് കേട്ടോ ഇതൊക്കെ. നല്ല അടിപൊളിയായിട്ട് റോസുകളൊക്കെ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നട്ട് വെച്ച ചെടികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് നനച്ചെടുത്തുകൊണ്ട് നല്ല തണലില്ലൊരു ഷെയ്ഡിൽ വെക്കുക. നമ്മുടെ ഒരു മണ്ണിനോട് ഇണങ്ങി യോജിക്കുമ്പോൾ നമ്മളൊരു ഷെയ്ഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് വേലി തട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ റോസക്കും അതുപോലെ ബോഗൻവില്ലക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വെയിൽ വേണം എങ്കിലുള്ളൂ നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ തരിക. എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണോ എന്ന് കരുതുകയാണ്. ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.